കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ എസ് എം എസ് വഴി സംശയങ്ങൾ ചോദിക്കാം. എസ് എം എസ് ചെയ്യുന്നതിന് മുമ്പായി എൻ ടി വി എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ചുവപ്പ് നിറമാണ് ഇന്നത്തെ സംഖ്യ നിറം. സംഖ്യ 9 ആണ് ഇന്നത്തെ സംഖ്യ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 1190 ആണ്ട് തുലാമാസം 11 ആം തീയതി. മൂലം നക്ഷത്രം 54 നാഴിക 59 വിനാഴിയുണ്ട്. ആരോടും നയപരമായ പെരുമാറാൻ കഴിവുള്ള ശാന്തശീലരാണ് മൂലം നക്ഷത്രക്കാർ. പൊതുവെ ആരോഗ്യം വളരെ നന്നായിരിക്കും. കുലീനമായ മുഖഭാവം കൊണ്ട് ആരെയും ആകർഷിക്കുന്നവരായിരിക്കും. പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് സുഖലോലുപതയോടെ ജീവിക്കാൻ വളരെ പാടുപെടുന്ന ആൾക്കാരാണ് അവർ. പൊതുകാര്യ പ്രസക്തരായ ഈ നക്ഷത്രക്കാർക്ക് സമൂഹത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കും. നവംബർ മുതൽ 7 ശനി തുടങ്ങുകയാണ്. അടുത്ത 7.5 വർഷത്തേക്ക് പല കാര്യങ്ങളിലും തടസ്സങ്ങളും താമസങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. പൊതുവെ അത് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. അപകടങ്ങൾ വരാതെ സൂക്ഷിക്കണം. ഇങ്ങനെ പൊതുവെ വളരെ കരുതലോടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അങ്ങനെയാണ് ഇന്ന് കടന്നു പോകുന്നത്. അതെ. അതുപോലെ പവിഴം ലഭിക്കുന്നത് സമുദ്രത്തിൽ നിന്നാണ്. സമുദ്രത്തിൽ നിന്നാണ്. കോറൽ റീഫ്സ് എന്നാണ് പറയുക. കോറൽ റീഫ്സ് അതൊരു ചെടി പോലെ തോന്നും. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന പശ ഈ കോറൽ റീഫ്സ് ചെടി പോലെ ആയി മാറുന്നതാണ്. അത് കട്ട് ചെയ്ത് പോളിഷ് ചെയ്യുന്നതാണ് ശരിക്കും നമ്മൾ കയ്യിൽ കിട്ടുന്ന കോറൽ, റെഡ് കോറൽ എന്ന് പറയുന്ന ആ രത്നം. സണ്ണിൻ്റെയും ചൊവ്വയുടെയും ഗ്രഹം ഇതാണ്. ചൊവ്വ ഗ്രഹത്തിൻ്റെ രത്നമാണ് കോറൽ. കോറലായിട്ട് രണ്ടും വരുന്നുണ്ട്. വൈറ്റ് കോറലും വരുന്നുണ്ട്, റെഡ് കോറലും വരുന്നുണ്ട്. പക്ഷേ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് റെഡ് കോറലാണ് ചൊവ്വയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. സൺബേണിനൊക്കെ അത് തടയുന്നുണ്ട്. റെഡ് കോറൽ പവിഴം ചുവപ്പ് വഴി പവിഴം ധരിക്കുമ്പോൾ സൺബേണിനൊക്കെ തടയുന്നുണ്ടെന്നാണ് കേട്ടത്. ചുവപ്പ് പവിഴം അനവധി കാര്യങ്ങൾക്ക് നല്ലതാണ്. സൺബേൺസ് തടയാൻ നല്ലതാണ്. അത് മാത്രമല്ല രക്ത ശുദ്ധീകരണത്തിന് ഏറ്റവും നല്ലതാണ്. രക്തമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങൾക്കും, മജ്ജയുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾക്കും എല്ലാം റെഡ് കോറൽ ജെം തെറാപ്പി അനുസരിച്ച് വളരെ അനുകൂലമാണ്. നല്ലൊരു പ്രേക്ഷകൻ ചേരുകയാണ്. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. ഹലോ. നമസ്കാരം. നമസ്കാരം. പേര് പറഞ്ഞോളൂ. ഞാൻ അബുദാബിന്നാണ് വിളിക്കുന്നത്. ശരി, പേര് പറയൂ. എന്റെ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. ശരി, പറഞ്ഞോളൂ. തൃക്കേറ്റ നക്ഷത്രം 2004. 2004 തീയതി പറഞ്ഞോളൂ. 21/9/2004. 21/9/2004. സമയം 21/9. ടിവിയുടെ വോളിയം കുറച്ച് സംസാരിച്ചോളൂ. 9:15 രാവിലെയാണോ? 21/9/2004 തൃക്കാട്ട നക്ഷത്രം അല്ലേ? അതെ, തൃക്കാട്ട. അപ്പൊ ഈ കുഞ്ഞിന് ഇപ്പൊ ചില്ലറ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. 7 ശനിയുടെ ആദ്യത്തെ 2.5 വർഷം കഴിഞ്ഞു. രണ്ടാം തീയതി മുതൽ, നവംബർ 2 മുതൽ അതിൻ്റെ മധ്യഭാഗമാണ്. അതാണ് പൊതുവെ ഏറ്റവും മോശമായ ഒരു കാലഘട്ടം. പല അസുഖങ്ങളും വരിക, ബാലാരിഷ്ട എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. തുടർച്ചയായ പനി, ജലദോഷം, ചുമ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളാണ്. അത് വളരെ കരുതിയിരിക്കണം. ഇതിനകത്ത് ബുധൻ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ജാതകമാണ്. അതുകൊണ്ട് നല്ല ഉന്നതമായ വിദ്യാഭ്യാസം ഉണ്ടാകുന്ന ജാതകമാണ്. അപ്പോൾ വിദ്യയെപ്പറ്റിയൊന്നും ഭാവിയിൽ ആശങ്കപ്പെടേണ്ടതില്ല. വളരെ നല്ല ജാതകം തന്നെയാണ്. ശനി വരുമ്പം ഞാൻ സാധാരണ പറയുന്നു, മടി, അലസത, ഓർമ്മക്കുറവ് ഇതെല്ലാം ശനിയുടെ കാരകത്തുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ കൊച്ചുകുട്ടിയല്ലേ, കുറച്ച് ഒരു 10-15 വയസ്സായതിനു ശേഷം അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി. കാരണം ഇപ്പൊ ഉള്ള, അതെ, ഇതിനകത്ത് ഇപ്പൊ ശുക്രദശയാണ്. ശുക്രദശ
2033 വരെ ഉണ്ട്. അപ്പോൾ അത് പൊതുവെ ദേശകാലം തന്നെയാണ് ഈ. പക്ഷേ ഏഴശനി കഴിഞ്ഞതിന് ശേഷം. പ്രിയ, വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾ, അനുകൂല രത്നം, സംഖ്യ, നിറം എന്നിങ്ങനെയുള്ള ശാസ്ത്രീയമായ എല്ലാ സംശയങ്ങൾക്കും ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം. താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാം. SMS ചെയ്യുന്ന മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ശരി, പേര് പറഞ്ഞോളൂ. ടിവിയുടെ വോളിയം പൂർണ്ണമായി കുറച്ച് സംസാരിച്ചോളൂ. ടിവിയുടെ വോളിയം Time? 5:43 AM. സ്ഥലം? സ്ഥലം കോട്ടയം. അവിട്ടം നക്ഷത്രമാണ്. ഓക്കെ, അവിട്ടം നക്ഷത്രമാണ്. എന്താ അറിയണ്ടേ? എനിക്ക് കൊച്ചിന്റെ കല്യാണത്തിന്റെ അറിയില്ലായിരുന്നു. എപ്പോഴാ കല്യാണമാണ്? ഇപ്പം ശുക്ര വ്യാഴദശയിൽ ശുക്രന്റെ അപഹാരമാണ്. അപ്പം ശുക്രൻ ദാമ്പത്യ ജീവിതത്തിൻ്റെ കാലത്തുള്ള ഗ്രഹമാണ്. അപ്പം ഈ ശുക്രന്റെ അപഹാരം 16/10/2015 വരെയുണ്ട്. ആ ആ സമയത്തിനുള്ളിൽ വിവാഹം നടക്കാൻ പറ്റിയ സമയമാണ്. 2010 October 2015 മുമ്പേ. ഇപ്പം ഏറ്റവും അനുകൂലമായ സമയമാണ്. അതുകൊണ്ട് ഇപ്പൊ വിവാഹം ആലോചിച്ചു കഴിഞ്ഞാൽ നടക്കും. മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചാൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു ഫാങ്ഷുയി സംബന്ധിച്ച എല്ലാ സംശയങ്ങൾക്കും താഴെ കാണുന്ന നമ്പർ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. മേരിച്ചാക്കോ. മേരിച്ചാക്ക, ടിവിയുടെ വോളിയം പൂർണ്ണമായി കുറയ്ക്കൂ. ഡേറ്റ് ഓഫ് ബർത്ത്? 93 September 9th. അല്ല, മേരി ചാക്കയുടെ പൂർണ്ണമായി പറഞ്ഞില്ല. സമയം പറഞ്ഞില്ല. മേരി ചാക്കയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ആദ്യം പറഞ്ഞത്. 93 September 9th. ടൈം പറഞ്ഞോളൂ. ടൈം ഒന്നുകൂടെ പറയും. ചിത്രനക്ഷത്രമാണോ? അല്ല, ഈ ഡേറ്റ് വരും. 93 September 9th 9:20 93 ആണ് 93 ആണ്. September 8th ആണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം. എന്നാലും അത് മകയിലെ വരുള്ളൂ. രോഹിണി വരത്തില്ല. ഈ സമയം
8/9/1993 അത് മകയിരമാണ്. ഓക്കേ. എന്താ അറിയണ്ട? അവൾക്ക് കല്യാണം പഠിപ്പ് ജോലി. ഇതിനകത്ത് നല്ലപോലെ പഠിക്കുന്നതാണ്. കാരണം ഇതിനകത്ത് ബുധൻ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. ബുധനാണ് വിദ്യാകാരകൻ എന്ന് പറയുന്നത്. അപ്പം നല്ല വിദ്യാഭ്യാസം ഉണ്ടാകും. ഇതിനകത്ത് നല്ല ജോലി ലഭിക്കുക അതും സംഭവിക്കുന്നതാണ്. കാരണം ഇതിനകത്ത് ശശമഹായോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. 10-ാം ഭാവം കർമ്മഭാവത്തിൽ, അതായത് എന്താണോ കരിയർ അവിടെ ശനി നിപ്പുണ്ട്, അതിന് 10-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അതിനെക്കൊണ്ട് ശശമഹായോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. അപ്പം ഭാവിയിൽ ധാരാളം കീഴ്ജീവനക്കാരായി ഉണ്ടാകുന്ന ഒരു നല്ല ജോലി ഉദ്യോഗം കിട്ടുന്നതാണ്. അതിനെപ്പറ്റി അറിയേണ്ട കാര്യമില്ല. വിവാഹ കാര്യത്തിന് മാത്രം അനവധി ആലോചനകൾ വേണ്ടി വരും. കാരണം ഇതിനകത്ത് 7-ാം ഭാവം വിവാഹഭാവത്തിൽ ഒരു നീചഗ്രഹം നിപ്പുണ്ട്. പക്ഷേ വിവാഹം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും അനുകൂലമായ വിവാഹം തന്നെയാണ്. പറയാം ഒരു മിനിറ്റ്. 2017 നടക്കാനുള്ള സാധ്യതയുണ്ട്. അതെ. സ്ഥലം പറഞ്ഞോളൂ. ഷാർജലാണ്. 7:20 AM മോർണിംഗ് അല്ലേ? 7:20 AM ഷാർജ. മാർച്ച് 12 നക്ഷത്രം. മാർച്ച് 12 ആണ്. രാവിലെ 7:20 രാവിലെ ഷാർജയിലാണ്. ആ ശരിയാണ്. പൂർണ്ണതാണ്. എന്താ അറിയണ്ടേ? എന്താ അറിയണ്ടേ? ഈ കണ്ടകശനി തുടങ്ങുന്നതിൻ്റെയാണ്. ഈ 2-ാം തീയതി മുതൽ കണ്ടകശനി തുടങ്ങുകയാണ്. ഇനിയിപ്പം 5-6 ദിവസമേ ഉള്ളൂ. അതിനുശേഷം കണ്ടകശനിയാണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് നേരത്തെ തന്നെ തുടങ്ങും. മടി അലസത ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. മാത്രമല്ല ജനിച്ച സമയത്ത് വെച്ചിപ്പോൾ ശനിദശയാണ്. ശനിദശ അതിനകത്ത് വലിയ കുഴപ്പമുണ്ടാകത്തില്ല. പക്ഷേ കണ്ടകശനിക്കാലത്തിന് ശേഷം മാത്രമേ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാവുകയുള്ളൂ. മടി അലസതയൊക്കെ വരാതിരിക്കാൻ വേണ്ടി ബ്രഹ്മി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഓർമ്മശക്തിയൊക്കെ ഉണ്ടാകാനായിട്ട് ബ്രഹ്മി എന്ന് കേട്ടുണ്ടോ? ആ ബ്രഹ്മി ഘൃതം എന്നാണ് പണ്ട് നെയ്യായിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് കുട്ടികൾക്ക് വലിയ ചവർപ്പുണ്ടാകുന്നതുകൊണ്ട് അവർ കുട്ടികൾ കഴിക്കാൻ മടിക്കും. ഇപ്പോൾ ഒരു നല്ലൊരു മരുന്ന് അത് തന്നെ ചേർത്ത ഒരു കാപ്സ്യൂൾ ഇറങ്ങിയിട്ടുണ്ട്. അതിന് മെൻഡാറ്റെന്നാണ്. മെൻഡാറ്റെന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മി കലർന്നതാണ്. അത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഓർമ്മശക്തി ഉണ്ടാകാൻ നല്ലതാണ്. മടി അലസതയൊക്കെ മാറാൻ വേണ്ടി ഒരു എമറോൾഡ്, ഒരു 1.5 കാരറ്റിൻ്റെ ഒരു എമറോൾഡ് ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒരു വെള്ളി ലോക്കറ്റ് ധരിക്കുന്നത് വളരെ അനുകൂലമായ ഫലം ചെയ്യും. ഫെങ്ഷുയി അനുസരിച്ചാണെങ്കിൽ എഡ്യൂക്കേഷൻ ടവർ എന്ന് പറഞ്ഞൊരു ഗാഡ്ജറ്റ് ഉപകരണം കിട്ടും. അത് മേശപ്പുറത്ത്, പഠിക്കുന്ന മേശപ്പുറത്ത് വയ്ക്കുന്നത് അനുകൂലമാണ്. ഇതെല്ലാം വിദ്യാഭ്യാസത്തെ പുരോഗതിക്ക് വളരെ യോജിച്ചതാണ്. പഠിത്ത കാലം ഘട്ടം മുഴുവൻ ഇതെല്ലാം ചെയ്യണം. ശരി, എന്തായാലും മേരിച്ചായിക്കോയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷരത്ന വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.